അടിപൊളിയാണ്, സൂപ്പറാണ്. എടുത്തു പറയേണ്ടത് അൻപറവിന്റെ സ്റ്റണ്ടാണ്, ഒരു രക്ഷയില്ല. തീ ആയിരം കോടി കയറുന്നതല്ല, എന്റെ സീറ്റാവാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ജവാന് കളക്ഷൻ പറയാം, കാരണം പടം ബ്ലോക്ക് ബസ്റ്റർ, ഷോർട്ട് ബ്ലോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എടുത്തേക്കുന്നത്. വിജയ് ഒരു അടിപൊളി രീതിയിൽ, കാരണം പഴയ ഈ പരിപാടികളൊന്നുമില്ല, ഒരു പുതിയ വിജയ് തന്നെ വരുന്നുണ്ട്. സത്യമറപ്പള്ളി ഇങ്ങനത്തെ പടങ്ങളെടുത്ത് പോകണമെങ്കിൽ പെർഫോമൻസ് നടന്നാൽ ബെസ്റ്റായിട്ടുണ്ട്. തൃഷ കുറെ നാളുകൾ ശേഷം തൃഷനെ കണ്ട് അടിപൊളി, കുറെ സർപ്രൈസ് ഇരിപ്പുണ്ട് പടത്തിൽ. ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല മൂവി ആയിരുന്നു. പിന്നെ സ്ഥിരം വിജയുടെ ക്ലീഷ ഇതൊന്നും അല്ല, ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. അല്ല രക്ഷകൻ അങ്ങനെയല്ല, ഇതൊരു ഫാമിലി മാൻ ആണ്. അവര് അവരുടെ ലൈഫിലെ കാര്യങ്ങളാണ് അതിലും ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങള്, പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ. ഇല്ല ഇല്ല, അതുപോലെ ഒന്നും അല്ല വ്യത്യാസം. എൻഗേജിങ് ആണ്, നമുക്ക് കണ്ടിരിക്കാൻ തോന്നും നല്ലോണം. ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കോരിത്തിരിപ്പിക്കുന്ന പോലെയുള്ള കുറെ സീനുകൾ ഉണ്ടായിരുന്നു. നന്നായിട്ട് അടിപൊളിയായിരുന്നു. അല്ല അല്ല അല്ല, സ്ഥിരം നമ്മള് കാണുന്ന വിജയുടെ ഒരു ഇതിൽ നിന്ന് ഡിഫറൻറ്റാ. ഹൈപ്പിനുള്ളതുണ്ട്. ഇല്ല ഒരു കഥ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി അല്ല, നമ്മളിപ്പോ ലൈക്ക് ഒരു ഒരു മൂവി എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എന്തായാലും കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ആയിട്ടാണ്. അടിപൊളി അടിപൊളി ഷുവർ, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല, സൂപ്പർ ആണ്, മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് മാഡം. ഓക്കെ.